മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാഴ്ചകളാണ്. ഇതാണ് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗ്, ഏറ്റവും പുതിയത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണത് കാണുന്നത്. തൊട്ട് മുകളിലായിട്ട് ഗ്രാൻഡ് ചൈത്രം എന്ന ഹോട്ടൽ കാണാം. അവിടെ നിന്ന് അങ്ങ് മുകളിലേക്ക് പോകുന്നതാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഇതാണ് ഗ്രാൻഡ് ചൈത്രം എന്ന് പറയുന്ന ഹോട്ടൽ. തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഇലക്ട്രിക് ബസ്സാണ് ഇപ്പോൾ പശ്ചാത്തലത്തിലുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അങ്ങ് സൈഡ്, റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്ന അവിടെ നിന്നുള്ള ഭാഗങ്ങൾ കൂടി കാണാം. ഇതാണ് പവർ ഹൗസ് റോഡിലുള്ള സെക്കൻഡ് എൻട്രി. അങ്ങ് മോളിലേക്ക് പോകുന്നത് ഫ്ലൈ ഓവറിലേക്ക് പോകുന്നു. അങ്ങേ ഭാഗം ശ്രീകണ്ഠപുരം എന്ന ഭാഗത്താണ് അത് ജോയിനത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ചാലക്കമ്പോളം എന്ന് പറഞ്ഞ പ്രശസ്തമായ ഇടം. ഇതിൻ്റെ അങ്ങേയറ്റം നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. രണ്ട് വശത്തും ധാരാളം കടകളാണ്, എല്ലാ സംഗതികളും കിട്ടും. ഇതിപ്പോൾ പൂജാദ്രവ്യങ്ങൾ, പൂക്കൾ, ബൊക്ക ഇതൊക്കെ കിട്ടുന്ന ഏരിയയാണ്. തൊട്ട് ബാക്കി തന്നെ മാർക്കറ്റ് വരും, പച്ചക്കറി മാർക്കറ്റ് നമ്മുടെ അടുത്ത് തന്നെയാണ്. ഈ റോഡിൻ്റെ അങ്ങേയിലാണ് ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ. ഇത് മാർക്കറ്റ് ആണ് ഈ കാണുന്നത്, മാർക്കറ്റിൻ്റെ ഗോഡൗൺ എന്ന് പറയുന്ന സ്ഥലമാണ്. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോകും. അങ്ങ് മുകളിലേക്ക് പോകുന്ന ഫ്ലൈ ഓവർ, ഈ ഫ്ലൈ ഓവർ നമ്മൾ വീണ്ടും മറ്റു ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. അടുത്ത ജംഗ്ഷൻ ഇതാണ്, ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഭാഗം. ഏരിയസ് പ്ലക്സ് എന്ന തിയേറ്റർ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. നാലഞ്ചോളം തിയേറ്ററുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രെയിൻ കൊല്ലം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓവർ ബ്രിഡ്ജ് ജംഗ്ഷൻ കാഴ്ചകൾ. ഇത് മുകളിലേക്ക് പോകുന്നതാണ് ജയലക്ഷ്മി, പോത്തീസ്. ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ് ഇവിടെ കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, മറ്റേ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമൊക്കെ. ഇപ്പോൾ ആ ബസ് പോകുന്ന ഡയറക്ഷനിലേക്ക് ഒരു അര കിലോമീറ്റർ ദൂരം പോയാൽ നടക്കാവുന്ന ദൂരം തന്നെയാണ് ഇതെല്ലാം. ഫ്ലൈ ഓവർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൈ ഓവറാണ് കാണുന്നത്. ഓർബിഡിച്ച് എന്ന് പറയുന്ന ഭാഗം, ഇവിടെ നിന്നാണ് നാല് ഭാഗത്തേക്കും തിരിഞ്ഞു പോകുന്നത്. ഇത് ഗവൺമെൻറ് VHS തൊട്ടടുത്ത് തന്നെയുള്ള സാധാരണക്കാരുടെ സ്കൂള്. ഇപ്പം ഇന്ന് ക്ലാസ് ഉള്ള ദിവസം അല്ലാത്തതുകൊണ്ട് കുട്ടികളൊന്നും കാണുന്നില്ല. ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൻ്റെ ബിൽഡിംഗ് ആണ്. തൊട്ടടുത്ത് തന്നെ നമുക്ക് പോത്തീസിൻ്റെ വസ്ത്രാലയങ്ങൾ കൂടി കാണാം. പോത്തീസിൻ്റെ മോൾ ഭാഗമാണ് കാണുന്നത്, THYS പോത്തീസ്. ആ ഭാഗത്ത് ജംഗ്ഷന് ആയുർവേദ കോളേജ് ജംഗ്ഷൻ എന്ന് പറയും. ഭീമ ജ്വല്ലറിയുടെ ബിൽഡിംഗ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് പോത്തീസ്. അതിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. അതിൻ്റെ താഴ്ഭാഗത്താണ് പാർക്കിംഗ് ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റും അവരുടെ തന്നെ പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നു. പോത്തീസിൻ്റെ മെയിൻ എൻട്രൻസ്. അവരുടെ തന്നെ സ്വർണമകൾ എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ജ്വല്ലറി ഷോപ്പ്. സാധാരണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗങ്ങളിലാണ് ബാക്കിയുള്ള എല്ലാ ജോസ്കോയുടെയും മറ്റെല്ലാവിധ ഷോറൂംസൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ കല്യാൺ ജ്വല്ലേഴ്സുണ്ട്, പോത്തി സ്വർണമകളുമുണ്ട്. ആ ജംഗ്ഷൻ ആയുർവേദ കോളേജ് ജംഗ്ഷൻ. പോത്തീസ് മകൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിയർലി 1 കിലോമീറ്റർ ദൂരമുള്ളു. ഇതാണ് ഭീമ ജ്വല്ലേഴ്സിൻ്റെ മുഴുവൻ ആയുർവേദ കോളേജ് ജംഗ്ഷൻ. ഇതാണ് ആയുർവേദ കോളേജിലേക്കുള്ള എൻട്രൻസ്. ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സെക്രട്ടേറിയറ്റും പരിസരങ്ങളിലേക്കും നമ്മൾ എത്തുന്നത്. സ്വർണമഹലൊക്കെ ഉണ്ട്. ആദ്യം
രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഡബിൾ ഡെക്കർ ബസ്സുകൾ. ചുറ്റിക്കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് സൗത്ത് ഗേറ്റ്. അകത്ത് നിന്നും കയറാനൊന്നൊക്കെ അനുവാദമൊന്നും കിട്ടില്ല. ഞാൻ ചോദിച്ചൊക്കെ നോക്കി, തോക്കും പിടിച്ച് നോക്കുന്നവരൊന്നും അനുവദിക്കില്ല. സൗത്ത് ഗേറ്റ്, ഇതിലൂടെ വാഹനങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതാണ്. വേലുത്തമ്പി തളവയുടെ പ്രതിമയും കുറച്ച് ചെറിയൊരു ഗാർഡനും നല്ല മനോഹരമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെയുള്ള അകലെ നിന്നുള്ള ചെറിയ കാഴ്ചകൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ മുൻഭാഗത്താണ് എപ്പോഴും പ്രകടനങ്ങളും നിരാഹാര സത്യാഗ്രഹങ്ങളും. അങ്ങനെ ഏത് സമയവും ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ മുഖശബ്ദമുഖരിതമായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്കൊരു ഗാന്ധി സ്മാരക അങ്ങനെയുള്ള ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ ചെറിയ സത്യാഗ്രഹം മാതിരിയുള്ള ഒരു പ്രകടനം കാണുന്നുണ്ട്. ഇതാണ് ആ ഗാന്ധി സ്മാരകം. അധികം ആൾക്കാരും തന്നെ ഒന്നുമില്ല. രാവിലെ 9:30 സമയമൊക്കെയാണ്. ഈ കൊടിത്തോരണങ്ങളൊക്കെ വച്ചിരിക്കുന്നത് വീണ്ടും വേറൊരു പ്രകടനം കൂടിക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. ഇതതിൻ്റെ വടക്കേ ഗേറ്റ്. ഈ ഭാഗത്താണ് സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ഉണ്ടാകുന്നത്. എന്നുള്ള ഇൻ ഈ ഭാഗത്താണ്. സ്പെൻസർ ജംഗ്ഷൻ അടുത്ത മുകളിലേക്ക് പോകുമ്പോൾ കാണുന്നതാണ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസാണ് ഇപ്പോൾ ഇടത് വശത്ത് കാണുന്നത്. 3 ക്യാമ്പസിൻ്റെ ഈ ഗ്രൗണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഇതും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെതാണ്. ഇത് റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സിറ്റി കോളേജ് മെയിൻ എൻട്രൻസ് കോളേജ് ബിൽഡിംഗ് തന്നെയാണ്. പഴയകാല പ്രൗഢിയോടെയുള്ള ഒരു കോളേജ്. കുട്ടികളൊക്കെ പോകുന്നത് കോളേജിലേക്ക് പോകുന്ന വഴി അതാണ്. ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡായിട്ടാണ് VJT ഹാൾ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഇത് കോളേജിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. ഈ റൈറ്റ് സൈഡ് കാണുന്ന VJT ഹാൾ ഫുൾ ഫോം എന്താണെന്നറിയില്ല. ഇത് ആ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതാണ് VJT ഹാൾ എന്ന് പറയുന്നത്. വീണ്ടും അങ്ങ് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളൊരു പ്രശസ്തമായ മാർക്കറ്റാണ്. കണ്ണമാര പ്രഭു എന്ന് പറയുന്ന ഒരാളുടെ സ്മരണാർത്ഥം ഉണ്ടാക്കിയിട്ടുള്ള പഴയ ബ്രിട്ടീഷ് ആ സമയത്തുണ്ടായിരുന്ന മാർക്കറ്റാണ്. ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ കാണുന്നുണ്ട്. സജീവമായിട്ടില്ല മാർക്കറ്റ്. എല്ലാ ഡ്രസ്സ്, പ്ലാസ്റ്റിക്, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ആളുകളൊക്കെ, ധാരാളം ആളുകളൊക്കെ വന്ന് ഇവിടെ നിന്ന് പോകുന്ന കണ്ണമാര മാർക്കറ്റ്. സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിട്ട് എല്ലാം കിട്ടുന്ന സ്ഥലം. ഏറ്റവും പ്രശസ്തമായ പാളയം ജംഗ്ഷൻ അവിടെയുള്ള ജുമാ മസ്ജിദാണ്. ഏറ്റവും പ്രത്യേകത ഇവിടെ ഒരു പള്ളിയും ഒരു ജുമാ മസ്ജിദൊക്കെ മുഖത്തോടും മുഖം ചേർത്ത് തോക്കി നിൽക്കുന്നുണ്ട്. രക്തസാക്ഷി മണ്ഡപം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. നമ്മുടെ ആദ്യത്തെ ഒരു അണ്ടർ പാസേജ് ഇവിടെയാണ് നിർമ്മിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് അതിലുള്ള വണ്ടികൾ പോകുന്നത് കാണാം. ഇതാണ് അണ്ടർ പാസേജ്. പാളയം ജംഗ്ഷനിലാണ് ആദ്യമായിട്ട് കേരളത്തിലെ ഒരു അണ്ടർ പാസേജ്. നമ്മളുടെ പുരോഗതിയുടെ ഒരു അളവ് പോലും കൂടിയാണ്. ഓപ്പോസിറ്റുള്ള നല്ല മനോഹരമായൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് ഞാൻ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. മനോഹരം വളരെ കാഴ്ചയ്ക്കും എല്ലാം. തൊട്ട് വലതുവശത്തായിട്ട് കാണുന്നതാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഒരു മിനി സ്റ്റേഡിയം എന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല സിന്തറ്റിക് ട്രാക്കെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് രാവിലത്തെ ആൾക്കാർക്ക് നടക്കാനും ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ ഇവിടെ നടക്കാറുണ്ട്.
പാളയം റോട്ടിൽ തന്നെയുള്ള ട്രാഫിക്കാണ്. അണ്ടർ പാസേജ് അതിൻ്റെ റൈറ്റ് സൈഡ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോരോ പരിപാടികളൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ആരംഭിക്കുക. ഈ രക്തസാക്ഷി മണ്ഡപത്തിലാണ് പ്രതിജ്ഞയിലും ജാഥകൾ ആരംഭിക്കലും. ചെറിയ ചെറിയ ഫംഗ്ഷനുകളൊക്കെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഇതിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളും തന്നെ ഇല്ലാത്തതുകൊണ്ടെന്നറിയില്ല. പാളയം ജംഗ്ഷൻ എന്നുള്ള കാഴ്ചകൾ. സ്റ്റേഡിയം. ഇതിനടുത്ത ജംഗ്ഷനുള്ള വേറൊരു ചർച്ചയാണ്. നമ്മൾ വീണ്ടും സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാണ്. അവിടെ നമ്മൾ പറഞ്ഞില്ലേ വേറൊരു പ്രകടനത്തിൻ്റെ സാക്ഷ്യമാണ്. അങ്ങനെ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നാലും പ്രകടനങ്ങൾ തന്നെ കാണാൻ പറ്റും. സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിലാണ് നമ്മളുടെ എല്ലാ ശക്തി പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ പറ്റുന്നത്. മറ്റേ ഗാന്ധിജി സ്മാരക ട്രസ്റ്റിൻ്റെ എന്നിൻ്റെ പ്രകടനമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേണ്ടി